ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിന കൃഷിയെക്കുറിച്ചും പുതിനയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പുതിനയിൽ നിന്നുണ്ടാക്കാവുന്ന ഒരു എണ്ണയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പുതിനെ എല്ലാവരുടെയും കൃഷിയിടങ്ങളിലുള്ള ഒരു ചെടിയാണ് പുതിന. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നൊരു ചെടിയാണ് പുതിനയില അല്ലെങ്കിൽ പുതിനയുടെ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും ഇത്. അപ്പോൾ ഇത് ഒരുപാടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു എന്തെങ്കിലും മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഒന്നാണ് അതിൻ്റെ എസൻഷ്യൽ ഓയിൽ, അല്ലെങ്കിൽ പുതിനയുടെ പുതിന എണ്ണ എന്ന് പറയുന്ന ഒരു ഓയിൽ നമുക്കതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നതെന്നും അതുപോലെ പുതിനയുടെ കൃഷി രീതികളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടെറസിലുണ്ടായിരുന്ന അക്വാപോണിക്സ് യൂണിറ്റിൻ്റെ ഒരു ഗ്രോ ബെഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഗ്രോ ബെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 അടി നീളവും 3 അടി വീതിയും ഉണ്ടായിരുന്ന ഒരു ഗ്രോ ബെഡാണിത്. അപ്പോൾ ഇതിൽ നിറയെ കുറച്ച് പുതിനയുടെ തണ്ടുകൾ വെച്ചിട്ടിപ്പോൾ നിറച്ച് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്നത് പോലെ ഈ ഗ്രോ ബെഡ് ഫുൾ പുതിന വന്ന് നിറഞ്ഞു. അപ്പോൾ ഈ പുതിനയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. അതായത് നമ്മളൊരു ചെറിയൊരു തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ക്രീപ്പറായിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ് പുതിന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ ചെറിയ രീതിയിൽ നനവും വളം ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വളപ്രയോഗം കൊണ്ട് തന്നെ നല്ല വിളവ് തരുന്ന ഒരു ചെടിയാണ് ഈ പുതിന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പുതിന എല്ലാവരും വീടുകളിൽ കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാനത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു പുതിനയുടെ തണ്ട് കുത്തിയതാണ് ഇതിൻ്റെ അകത്ത്. അത് ഈ ഇത്രയും സ്ഥലം നമുക്ക് പടർന്ന് വളരാൻ ഏകദേശം 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും വലുപ്പം ചെടികൾക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്കൊരു ഒരു കഷ്ണം പുതിനയുടെ തണ്ട് മതി, നമുക്കൊരു കാട് പുതിനക്കാട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അക്വാപോണിക്സ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് പുതിനയുടെ ആവശ്യമായിട്ടുള്ള യൂറിയ കണ്ടൻറ്റൊക്കെ അല്ലെങ്കിൽ അമോണിയ മീനിൻ്റെ കാഷ്ടത്തിൽ നിന്നുള്ള അമോണിയ വിഘടിച്ച് നൈട്രേറ്റും നൈട്രേറ്റൊക്കെ ആകുമ്പോൾ ഇവർക്ക് വേണ്ട നല്ല ഇലകൾക്ക് വേണ്ട നല്ലൊരു വളം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇലകൾ വളർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നിരുന്ന കുറച്ചധികം പുതിന മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു വലിയൊരു കെട്ട് പുതിന മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ എണ്ണ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലയാണിത്. നല്ല ഫ്രഷ് ലീവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാം. അപ്പോൾ ഈ പുതിനയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പുതിന ആൻറ്റി ബാക്ടീരിയൽ ആണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി പുതിനയ്ക്കുണ്ട്. അതായത് ആൻറ്റി ബാക്ടീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനും അതുപോലെ തന്നെ വേദനകൾക്കും ഒക്കെ ഈ പുതിന പെട്ടെന്ന് ഫലം കാണിക്കുന്ന ഒരു ചെടിയാണ് പുതിന എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം, നമ്മുടെ ടൂത്ത് പേസ്റ്റിലൊക്കെ അതുപോലെ തന്നെ സ്മെല്ലിന് വേണ്ടി ഈ മിൻറ്റ് ലീവ്സിൻ്റെ എസൻസ് അവർ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണകൾക്കും അതുപോലെ തന്നെ പല്ലിനുമൊക്കെ കുറച്ചുകൂടി ദൃഢത കൈവരിക്കാനും അതുപോലെ വേദനകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് പുതിനയുടെ എസൻഷ്യൽ ഓയിൽ അതിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു എണ്ണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഇല എല്ലാം നമ്മളിതിൻ്റെ ഇലകൾ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത പുതിനയുടെ ഇലകളൊക്കെ നമ്മൾ വേർപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് വേർപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ബൗളിൽ കൊള്ളിക്കാനുള്ള ലീവ്സാണ് നമുക്ക് ഈ നേരത്തെ മുറിച്ച തണ്ടുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അടുത്തതായിട്ട് നമുക്ക് ഓയിലിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണിത്. അധികം വെള്ളത്തിൻ്റെ അംശമൊന്നും നമ്മളിതിൽ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു ഇലകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിതുപോലെ ഇലകളായിട്ട് വേർതിരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കൊന്ന് കണ്ടറിയാം, അതിൽ തീരെ ജലാംശമൊന്നുമില്ല, ഇലകളൊക്കെ നല്ല വേർപെടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, ഒന്നിനും ജലത്തിൻ്റെ അംശം ഇല്ല.
അപ്പോൾ അത് പ്രത്യേകം പറയുന്നത് കൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ ഇതിൻ്റെ ജലാംശം വന്നു കഴിഞ്ഞാൽ എണ്ണ കേടായി പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു എടുത്ത ഇലകളിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ പാത്രത്തിലോ ഒരു ജാറിലോ നമുക്ക് ഈ ഇലകൾ ഇട്ട് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള അത്ര എണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് നല്ല ചക്കലാട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു ഒരു ഗ്ലാസ് ഒഴിക്കുമ്പോൾ നമുക്കിതിൽ ഏകദേശം മുങ്ങുന്നില്ല, മുഴുവനായിട്ട് മുങ്ങുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണയും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നന്നായിട്ട് മുങ്ങിക്കെടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഇല എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഒരു ഗ്ലാസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു ഗ്ലാസ്സും കൂടി വേണ്ടി വന്നത് മുഴുവനായിട്ട് ഒന്ന് മുങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ വെക്കുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായി ഇത് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ല വെയിലുള്ള സമയത്ത്, നല്ല തീ പോലെ വെയിലുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം എങ്കിൽ നല്ല വെയിലിൽ നല്ല ചൂടിൽ അത് എണ്ണയിൽ കിടന്നാൽ മാത്രമേ ആ ഒരു പുതിനയുടെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഗുണങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ലീവ്സ് പുതിനയുടെ ഇല ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കാൻ സഹായകരമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത്, അത് 24 മണിക്കൂർ ഒരു ഫുൾ ഡേ നമുക്ക് വെയിൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പറയുന്ന കണക്ക് ശരിയാവുള്ളൂ. അതായത് 3 ദിവസമാണ് നമുക്ക് വെയിൽ കിട്ടേണ്ടത്. 3 ദിവസം നല്ല വെയിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ഈ ഇലകളൊക്കെ കളറൊക്കെ മാറി അതിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെയുള്ള ഗുണങ്ങളും ഒക്കെ നമുക്ക് ഈ എണ്ണയിലോട്ട് വരികയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ എണ്ണ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, ടെറസിലോ അല്ലെങ്കിൽ വെയിൽ കൂടുതലുള്ള സ്ഥലങ്ങളിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ 1 ദിവസം ഇരുന്ന എണ്ണയാണിത്. 1 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കളറ്, ഇലയുടെ കളറൊക്കെ മാറി, ഇല കുറച്ചൊരു ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഇലകളൊക്കെ ഒന്ന് ഉണങ്ങിയ പോലെ തന്നെ, ഓയിലിൽ കിടന്നിട്ടാണെങ്കിലും ഒന്ന് ഉണങ്ങിയ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നല്ല വെയിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു കളർ വേരിയേഷനൊക്കെ പെട്ടെന്ന് വരും. അത് കഴിഞ്ഞപ്പോൾ ഇത് 2-ാമത്തെ ദിവസത്തെ എണ്ണയാണ്. 2-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയൊക്കെ കുറച്ചും കൂടിയും ആ എണ്ണയുടെ കളറൊക്കെ മാറി, ഇലയിൽ നിന്നുള്ള പച്ച കളറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി എണ്ണയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ ഈ ഒരു സമയത്ത് നോക്കി കഴിഞ്ഞാൽ എണ്ണയുടെ സ്മെല്ലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ചെറുതായിട്ടൊരു കാച്ചി എണ്ണയുടെ മണത്തിലേക്കൊക്കെ വന്നു തുടങ്ങും. ഈ ഒരു പുതിനയുടെ മണമൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്പെഷ്യൽ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും വെയിലത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഇത് 3 ദിവസം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 3 ദിവസം മുഴുവനായിട്ടും വെയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയ്ക്കായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് എണ്ണയ്ക്കായിട്ട് 3 ദിവസം വെയിലത്ത് വെച്ച് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കണം. അതായത് ഇതിലുള്ള ജലത്തിൻ്റെ അംശം മുഴുവൻ പോകുന്നതിനാണ് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ജലാംശം മുഴുവൻ പോകുന്നത് വരെ ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഇങ്ങനെ എടുക്കുന്ന എണ്ണയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഇത് നമുക്ക് തലയിലൊക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് താരൻ ഒക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അതായത് ഇത് പുതിനയുടെ ഗുണങ്ങളൊക്കെയുള്ള എണ്ണയാണ്. അപ്പോൾ നമുക്ക് താരൻ, അതുപോലെ ഹെയറിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ മുടി പൊട്ടിപ്പോകുന്നത്, അങ്ങനെ മുടിയുടേതായിട്ടുള്ള മുടി കംപ്ലയിൻസ് എല്ലാം പെട്ടെന്ന് മാറുന്നതിനുള്ള ഒരു റെമഡിയാണ്, ഹോം റെമഡിയാണ് ഈ പുതിന എണ്ണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ് പെയിൻസ്, മസിൽ ക്രാമ്പ്, മസിലൊക്കെ പെയിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ എണ്ണ തേച്ചിട്ട് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേദനകൾക്കൊക്കെ ശമനം കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ സ്കിന്നിലുണ്ടാകുന്ന ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗലായിട്ടുള്ള പാടുകൾ, അതുപോലെ തന്നെ ചില കളറുകളൊക്കെ നമുക്ക് സ്കിന്നിൽ കുട്ടികളുടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ മാറുന്നതിന് ഈ എണ്ണ വളരെ സഹായകരമായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് പല്ലുവേദനയൊക്കെ ഉള്ള സമയത്ത് നമുക്കിതൊരു പഞ്ഞി കോട്ടണിലോ പഞ്ഞിയിലോ ഒന്ന് മുക്കിയിട്ട് പല്ലുള്ള വേദനയുള്ള സ്ഥലത്തു നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദനയ്ക്കൊക്കെ ശമനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കോ മുതിർന്നവർക്കൊക്കെ ആൻറ്റി ഫംഗലായിട്ട് അത് ഫംഗൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന് അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ ഒരു എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ചൂടായി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാം ഇലയൊക്കെ നന്നായിട്ട് ചൂടായി തുടങ്ങി എണ്ണ പത അതിൻ്റെ അകത്ത് തിളച്ച് ചെറുതായിട്ട് ആ ജലാംശമൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് ആദ്യം നല്ലപോലെ ജലാംശം ഇങ്ങനെ തിളച്ച് പോവും. അത് കഴിയുമ്പോൾ അതിലത്തെ ജലാംശം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ നല്ല കാച്ചി എണ്ണയായി മാറും. അതിൽ പിന്നെ തിളയ്ക്കുമ്പം വലിയ പതയൊന്നും വരില്ല, കുമിളകളൊന്നും വരില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇപ്പം എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ച് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാനുള്ള പാകത്തിലുള്ളതായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പുതിനയുടെ എണ്ണയുടെ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ലൊരു പുതിനയുടെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് ഇതിന് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു സ്മെല്ലൊക്കെയുള്ള ഒരു എണ്ണയാണ് പുതിനയുടെ എണ്ണ. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് ഈ ഒരു കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ച് വൃത്തിയായിട്ട് മുഴുവനായിട്ട് അരിച്ചെടുക്കാം. ഇത് അരിച്ച് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളറ് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ എണ്ണയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ല നേരത്തെ പറഞ്ഞപ്പോൾ നല്ലൊരു മണവും വരുന്നുണ്ട് പുതിനയുടെ. ഒരു ശരിക്കും പുതിനയുടെ പച്ച ഇലയുടെ മണമല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും പുതിനയുടെ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും രോഗങ്ങൾക്കും തലയുടെ തലമുടിയുടെ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു പരിഹാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീടുകളിലുണ്ടാകുന്ന പുതിനകളൊക്കെ ഇങ്ങനെ നമുക്ക് മൂല്യവർദ്ധ വസ്തുക്കളൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ഫോർ ലൈഫ്.